ഇണ്ട് വേഗം വിട്ടുള്ളി സാബിത് കക്കാട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പേരാണ് എസ് എം ജി ട്രാവൽ. ആ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊരു ബെല്ല് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു സാബിത് എസ് എം ജി ബ്ലോഗ് നിങ്ങളെല്ലാവരും കണ്ടവർക്ക് മനസ്സിലാവും. അത് റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് അതിൽ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഈ ചാനൽ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ടൂറുകൾ, അതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ പല യാത്രകളൊക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വയനാട്, അതായത് മുത്തങ്ങ വനത്തിലുള്ള അതിരാവിലുള്ള 6 മണിക്കുള്ള യാത്ര ഉണ്ടല്ലോ, കടല മൃഗങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. രാവിലെ ആകുമ്പോൾ മൃഗങ്ങളൊക്കെ റോഡ് സൈഡിലേക്ക് വന്ന് നിൽക്കും, പല പുലികളും അതുപോലെ ഹാനകളും മാനുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പുത്തങ്ങ വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയി നോക്കുക. രാവിലെ ആയതുകൊണ്ട് വെളിച്ചം നിൽക്കുന്നതനുസരിച്ച് മാനുകൾ മൃഗങ്ങളൊക്കെ കാട്ടിലേക്ക് അകത്ത് കയറി പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അതിരാവിലെ 6 മണിക്കൂടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ബേക്കലിൽ പോയിട്ടോ. അപ്പോൾ വീഡിയോ കാണാം. എസ് എം ജി ട്രാവൽ എൻ്റെ 2-ാമത്തെ പുതിയ ചാനലാണ്. ഇന്ന് ഈ പുതിയ ചാനലിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ മുത്തങ്ങ വനത്തിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടുള്ളൊരു യാത്രയാട്ടോ. നമ്മളിവിടെ രാവിലെ 6 മണിക്ക് എത്തിയിട്ടുണ്ട്. 6 മണിക്കാണ് വനം ഓപ്പണിങ്, അത് ഓപ്പൺ ചെയ്യുക. അതുപോലെ ക്ലോസ് ചെയ്യലും 9 മണിക്കാണ്. രാവിലെ 6 മണിക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ, അതായത് മൃഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണിച്ചം വെച്ചാൽ അവർ ഉൾക്കാടുകളിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ തുടക്കത്തിലുള്ള വീഡിയോയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലൊക്കെയാണ് ഈ മൃഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയതൊക്കെ ഉൾക്കൊള്ളിച്ച് കുറഞ്ഞ രീതിയിൽ വീഡിയോ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കിലോമീറ്ററുകളോളം ഉണ്ട്, മണിക്കൂറോളം വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ എൻ്റെ ആദ്യത്തെ ചാനൽ നിങ്ങൾക്കറിയാം, കാണുന്നവർക്ക്, അതായത് സാബിത് എസ് എം ജി ബ്ലോഗ്, അത് റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റു വീഡിയോകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ആണ്ടതല്ല, റോഡ് മാത്രമായി ഇപ്പോഴത്തെ ദേശീയപാതൻ്റെ റോഡ് മാത്രമായി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ മറ്റു വീഡിയോകളൊക്കെ നമ്മളെ പാർക്ക്, അതുപോലെ ടൂറുകൾ, ഇങ്ങനെ പ്രാദേശിക പറഞ്ഞതുപോലെ പ്രാദേശിക വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. അതുപോലെ നമ്മുടെ ഈ യാത്ര ഇന്നത്തെ ഫാമിലി ഒരു യാത്രയാണ്. ഒരു വിങ്ങറ്, ടാറ്റൻ്റെ വിങ്ങറ് വണ്ടിയിലാണ്. നമ്മുടെ നാട്ടുകാരനായ നൗഷാദ് പൂങ്ങാടനാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ യാത്ര ഞങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഫാമിലിക്കും എല്ലാവർക്കും ഒക്കെ എല്ലാം കാണിച്ച് നമ്മുടെ ഈ ചാനൽ കാണുന്നവർക്കും നല്ല കണ്ടൻറ്റ് നോക്കി ഏത് മേഖലയിലൊക്കെ ഉള്ളത് കഴിഞ്ഞവരെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നത്. കാലത്ത് പോയാൽ കാണാറുണ്ട്. അപ്പോൾ ഗുണ്ടുൽപേട്ട വരെ പോയി നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. നമ്മളിപ്പോൾ ഏകദേശം മൃഗങ്ങളൊക്കെ ഉള്ള കാടിനോട് അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പോയി പോകുമ്പോൾ ഈ പ്രദേശമാണ് മുത്തങ്ങ. ഇവിടെയായിരുന്നു പണ്ടൊരു പ്രക്ഷോഭം നടന്നത്. സി കെ ജാനുവിൻ്റെ നേതൃത്വത്തിൽ
ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം നടന്നത് ലാസ്റ്റ് അക്രമാസക്തമായി അങ്ങനെ ജോഗി എന്ന് പറയുന്ന ഒരു നേതാവ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ഒരു പ്രദേശം കൂടിയിട്ട് ഇവിടെ അതിൻ്റെ ശ്രുതി മണ്ഡപമൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ മരണപ്പെട്ടു. അങ്ങനെ വൻ പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നൊരു വലിയൊരു സംഭവമുള്ള ഒരു സ്ഥലമായിട്ടത് ഈ സ്ഥലത്താണ് പണ്ട് ചാനലുകൾ കൊല്ലങ്ങളോളം ചർച്ചയും വിഷയമൊക്കെ ആയിട്ട് വന്നൊരു പ്രദേശത്തു കൂടി നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഏരിയ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല പച്ചപ്പുള്ള മരങ്ങളും നല്ല കാഴ്ചയായിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ഉള്ളിലേക്ക് ചെന്നാൽ ആളുകളോ ആൾ താമസം വളരെ കുറവാണ്. ഫോറസ്റ്റ് ഏരിയ മാത്രമുള്ളൊരു അവർക്ക് ചെറിയ ചെറിയ വീടുകൾ അതിന് ചുറ്റിലും കമ്പി കാര്യങ്ങൾക്കൊക്കെ ഇറത്ത് കറണ്ട് കൊടുത്തിട്ടാണ് മൃഗങ്ങളെ ശല്യമില്ലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരു ആനയെ കുട്ടിന്റെ വേ വിട്ടോളി അതിന് പള്ളിയുണ്ട് നമ്മൾ കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ പല തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അവരൊക്കെ സ്വതന്ത്രരായ മൃഗങ്ങളാണ്. മറ്റുള്ളവർക്ക് കൂട്ടിലിട്ട് വളർത്തി അല്ലെങ്കിൽ സൂം മൃഗശാലയിലൊക്കെ വളർത്തുന്ന പോലുള്ളതല്ല, ഇത് നാച്ചുറലാണ്. അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇത് തന്നെയാണ്. കാരണം കാട്ടാനകൾ അവർ വസിക്കുക, അവരെ താമസം, അവരെ ജീവിതം വേറെ ആളുകൾ കൈകളിലല്ല, അവർ തന്നെ സ്വതന്ത്രമായി ജീവിക്കൽ. അപ്പം അങ്ങനത്തെ മൃഗങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ മയിൽ പലതും ഉള്ളത് പോയി ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് പോയി കണ്ടപ്പോൾ ആന കണ്ടു. ഇനി അടുത്തത് എന്താണെന്ന് അറിയില്ല. പോയി നോക്കുക. അതുപോലെ കൂടുതൽ മൃഗങ്ങളുടെ ഏരിയ എത്തുമ്പോൾ ഈ റോഡിന് അമ്പുകളിട്ട് പോയിട്ടുണ്ടാവും, രണ്ട് മൂന്ന് അമ്പുകളൊക്കെ. അപ്പോൾ ആ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ കൂടുതൽ മൃഗങ്ങൾ, ആന, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വാഹനങ്ങൾ സ്ലോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അമ്പുകൾ ഇടുന്നത്. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ വാഹനങ്ങൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് തട്ടാതിരിക്കാനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ രാത്രി ഇങ്ങോട്ട് തിരിച്ചു ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരേണ്ട വീഡിയോയിൽ I don't know.
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ വീടുണ്ടെങ്കിൽ ചെറിയ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലെ താമസിക്കുള്ള വീട് കാര്യങ്ങളൊക്കെ, ആ വീടിന് ചുറ്റിലും വലിയ കമ്പി കൊണ്ട് ഇങ്ങനെ ചുറ്റിലും കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് ഈ എർത്ത് കൊടുക്കുന്നുണ്ട്, മൃഗങ്ങളൊക്കെ ശല്യം ചെയ്യാതിരിക്കാനും വേണ്ടി എർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ പോത്ത് അതാണ്. ആ അപ്പൊ അരി നല്ല എന്താ ചെന്ന് കണ്ടോങ്ങള് അതിമനോഹര കാഴ്ചട്ടോ. കിടിലം കാഴ്ച. നമുക്കിപ്പോ കാണാം മരത്തിന്റെ അടിയിലൂടെ വെളിച്ചം വെക്കൽ തുടങ്ങിട്ടോ. അപ്പോ മരത്തിന്റെ അടിയിലൂടെ ഉണ്ടല്ലേ ആ നീലുകളൊക്കെ ഇങ്ങനെ രസകരമായ നല്ലൊരു കാഴ്ച കേട്ടോ. അപ്പൊ അവിടുന്ന് കുറച്ചരടുത്തതാണ്. അപ്പൊ ഇനി കുറച്ചും കൂടെ ഉള്ളു നമുക്ക് ഈ കാട്ടുകൂടെയുള്ള യാത്ര കേട്ടോ. ഇനി എന്തൊക്കെ കാണാനുള്ളത്? അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് പുറത്തേക്ക് തലയിടാതെ നോക്കി കൊള്ളട്ടെ. അപ്പൊ ഒരു സിംഹം അവിടെ ദൂരത്ത് നിൽക്കുന്നു കാണാം. കണ്ടു കേട്ടാ പുള്ളിപ്പുലി ഇട്ടാ നോക്കി ആ സിംഹത്തിന്റെ അപ്പൊ നോക്കി നീ നോക്കണില്ല അതാണ് പ്രശ്നം. എന്നാ കൊടുക്ക ഈ നോക്കണ് അങ്ങോട്ട് നോക്കി ചെയ്യട്ടോ. ഡ്രൈവർ കാണാ വള്ളരു ആ കാണണ്ട. ഏതായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ ആ യേശുദാസിന്റെ പാട്ട് കണ്ടപ്പോ നമ്മള് ഡ്രൈവർ നിക്കാതെ ചിരിക്കും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അവളെ അമ്പ് ചാർന്ന് കണ്ടു. അപ്പൊ സ്റ്റാറിങ് അങ്ങോട്ട് മുന്നേ ഇങ്ങനെ പോണ കേട്ടോ അളകണ്ടായിരുന്നു. അപ്പോഴാണ് ആള് ചോദിക്കാൻ മനസ്സായത് ഇതൊക്കെ മുന്നിട്ട് അടുത്താണ്. അങ്ങോട്ട് നോക്കി നോക്കിയാലും എന്താ കാണാൻ. ഞങ്ങളെ യാത്ര വളരെ രസകരമായിരുന്നു. യാത്ര കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്ക് മൊത്തം നല്ല ആവേശമായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ ഒന്നും കാണാനാലുള്ള ടെൻഷന്, കാട്ടുപോത്ത് ആന അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള എന്താ പറയുക മാന അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറച്ചൊക്കെ കാണാൻ പറ്റി. തീരെ കാണാൻ ആകെ ടെൻഷനായിരുന്നു. ഏതായാലും പന്നീന് പോയി മുതലായിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ആസ്വദിച്ച് നല്ലൊരു രസകരമായൊരു യാത്രയായിരുന്നു. ഏതായാലും നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള ഭാഗം കൂടി കാണാം. അവിടെ എന്തൊക്കെ കാണാനുള്ളതോ അപ്പം അതിലെത്തിയിട്ടവിടെ എന്താ കാണാനെ. നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല ഈ കാടിനെ നമ്മൾ മനസ്സിലാക്കാത്തോ.
ഒരു രസം ഇതിൻ്റെ അങ്ങോട്ട് മുന്നിലേക്ക് വീഴ്ച്ചിട്ടാണ് എന്താ കാഴ്ച. ഞാൻ ഒച്ചപ്പാണ്ടാക്കി പോവും. വയനാട് മുത്തങ്ങയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കൊടിയിൽപ്പേട്ട ഏരിയയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള വീഡിയോ അതിൽ 20 മിനിറ്റിലാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏകദേശം 20 മിനിറ്റ് വരെ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് കൂടുതലെടുത്താൽ ലെങ്ത്ത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എന്താ കാണുന്ന നല്ല ഏരിയ നോക്കി മാത്രം എടുത്താണ് ഞങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഫാമിലിക്കും അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് വളരെ രസകരമായ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഏരിയയിൽ കാണാത്തവർക്ക് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ ആ കാശ് മുതലാവട്ടോ. നല്ല പ്രകൃതി ആസ്വദിച്ച് തന്നെ നല്ലൊരു 6 മണിക്ക് വന്നാൽ നല്ല രസകരമായി ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ മുത്തങ്ങ വനത്തിലൂടെയുള്ള യാത്ര. ഏതാ നമ്മളിനി ഇവിടെ ഒരു ചായക്കടയിൽ നിർത്തി ചായ കുടിച്ചിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ആ വീഡിയോ ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണം തന്നെ ചെയ്യുക. അപ്പോൾ ഈ പുതിയ ചാനലിലെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം, ഇൻഷാല്ലാ. യാത്ര ഒന്ന് മൈസൂരൊക്കെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ വരും.